പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന LP UP വിഭാഗം കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരം പങ്കെടുക്കൂ, സമ്മാനം നേടൂ. മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ആൾ ഈ ഭൂങ്കുട്ട് ജീവിച്ചിട്ടുണ്ടായി വിശ്വസിക്കുന്നില്ല. വിജ്ഞാന ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ കുറിച്ച് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച പ്രശസ്തമായ വാക്കുകളുണ്ട്. സമത്വ സുന്ദര ശുചിത്വ ഭാരതത്തെ സ്വപ്നം കണ്ട് ഇവിടം തന്നെ സന്ദേശമാക്കി ഒരു ദേശത്തിൻ്റെ ചൈത്രം തന്നെയായി മാറിയ മഹാത്മാവ് നമ്മുടെ സ്വന്തം ഗാന്ധിജി. സൂര്യസ്തമിക്കാത്ത സാണകത്തിൻ്റെ അടിച്ചാത്തലുകളിൽ പെട്ട് പുലിക്കളെ പോയി പിടാൻ ഗണ്ടയ്ക്ക് മുന്നിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഉണർത്തു പാട്ടുമായി കടന്നു വന്ന ഗാന്ധിജി. ടോക്കിയും പിറവിക്കും മുന്നിൽ ഗാന്ധിജി വയ്ക്കാണ്ടായ നാടകങ്ങൾ ലോകം അന്നോളം കണ്ടും കേട്ടും ശീലിച്ചിട്ടില്ലാത്ത അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു. പിന്നീട് ലോകം കണ്ട പല ഐതിഹാസ സമരങ്ങൾക്കും മാർഗദർശമായത് അർത്ഥനഗ്നായ ആ ഫക്കീറിന്റെ വീരപോരാട്ടമായിരുന്നു. 1869 October 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ഉദലിബായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു ഗാന്ധിജിയുടെ മുഴുവൻ പേര്. നമ്മുടെ ജാതിത്ത് കച്ചവടത്തിനായി വന്ന് നമ്മളെ കീഴടക്കി അടിമകളാക്കി മാറ്റിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഗാന്ധിജിയും കൂട്ടത്തിൽ സമരം നടത്തി. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, മംഗൾ പാണ്ഡേ, ബാലഗംഗാധര തിലക് തുടങ്ങിയ അനേകം വീഡിയോടാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. ഒന്നാം സമര സമരത്തോടുകൂടി സ്വാതന്ത്ര്യം നിലനിർത്തുന്ന ആവശ്യം മുഴുകി വന്നു. ഒന്നാം സമര സമയത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡേയായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിക്കിടപ്പുറത്ത് വെച്ച് കടൽവെള്ളം കോരി പറ്റിച്ച് ഉപ്പുണ്ടാക്കി പ്രതിഷേധിച്ചു. 1930 ഉപ്പ് സത്യാഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. 1920 അദ്ദേഹം കേരള സമ്മേളനത്തിലുണ്ട്. 1925 അദ്ദേഹം ശ്രീ നാരായണഗുരുവിനെ സന്ദർശിച്ചിട്ടുണ്ട്. ഗാന്ധിജിയാകെ 5 കേരള സന്ദർശിച്ചിട്ടുണ്ട്. അഹിംസയാണ് അദ്ദേഹത്തിൻ്റെ സമരമുള എൻ്റെ ജീവിതമായ സന്ദേശം അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. 2 എല്ലാവർക്കും അദ്ദേഹം അതിഥാവുകയും ചെയ്തു. ഇന്ത്യൻ ജനതയുടെ ഒറ്റക്കെട്ടായ സമരങ്ങൾക്ക് മുന്നിൽ ഒടുവിൽ സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ വെറുപ്പിടിക്ക് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ സഫലം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചാണ് നമ്മൾ. നമുക്ക് വേണ്ടി ഏറെ ധാന്യം അനുഭവിച്ച ദേശസ്നേഹികളോട് നാം ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് രണ്ട് സ്മരിക്കാം, ആദരിക്കാം. നമ്മുടെ മാതൃരാജ്യത്ത് നമുക്ക് സ്നേഹമുള്ളവരെ അടിക്കാം. വിദ്യാർത്ഥികളായ നമുക്ക് നമ്മുടെ കടമകൾ ഭാഗ്യം നിർവഹിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാം. സ്ഥിര ഉത്സാഹത്തോടെ പഠിച്ചും എല്ലാ സഹോദരികളെ സ്നേഹിച്ചും മികവുറ്റ പഠനത്തിനായി പ്രയത്നിക്കാം. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾക്ക് സഫലമാക്കാം. ബാഠമെണ്ണി കേട്ടാൽ വിമാനഭൂരിമാകണം അന്തരംഗം, കേരളമെണ്ണി കേട്ടാലോ ഇറക്കണം ചോര നമുക്ക് നനപ്പുകളിൽ എന്ന അഹാകൾ വെള്ളത്തോണ്ട് വക്കുക നമ്മെ ആവേശം കൊള്ളിക്കണം. 1948 January 30 അന്തരിച്ച് തൻ്റെ മഹത്ഭയങ്ങളുടെ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഇന്ന് ജീവിക്കുന്ന ഗാന്ധിജിയെ ഓട്ടുകൊണ്ട് സൃഷ്ടിച്ച് വളർത്തി വലുതാക്കിയ പ്രകൃതിയോട് തന്നെ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.